സ്നേഹമുള്ളവനെ കുരച്ചറ ഇളവയുടെ നവതി ആഘോഷത്തിന്റെ ഭാഗമായും വിശുദ്ധ ഔസ പിതാവിന്റെ വർഷം പ്രമാണിച്ചും ഒരു ഗാനം റിലീസ് ചെയ്യാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് വിശുദ്ധ മുസേപിതാവിനെക്കുറിച്ചുള്ള തൊഴിലാളി മധ്യസ്ഥൻ എന്ന തീം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഗാനമാണ് പുറത്തിറക്കാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഗാനം എഴുതിയത് ബേബി ഷപ്പേഡ് സി എം ഐ അതിൻ്റെ ഓർക്കസ്ട്രേഷനും മ്യൂസിക്കും കെ ജെ ജോമോൻ അവറുകളാണ് പാടിയത് ഫാദർ പോൾ പൂവത്തിങ്ങൽ സി എം ഐ സാനിയ സെബാഷ്ടൻ ഓർക്കസ്ട്രേഷൻ സ്റ്റുഡിയോ ചേതന സ്റ്റുഡിയോ ആണ് റെക്കോർഡിംഗ് മറ്റു കാര്യങ്ങളെല്ലാം സാങ്കേതിക സഹായങ്ങൾ അതിൻ്റെ പ്രൊഡക്ഷൻ മാനേജർ ടോണി ചിറ്റലപ്പള്ളി വലിയ സന്തോഷമുണ്ട് ഇന്ന് ഈ സി ഡി റിലീസ് ചെയ്യാനായിട്ട് സ്നേഹബുമാനപ്പെട്ട അവസരിപ്പിച്ച സാറാണ് അതിനെ താൽപ്പര്യം എടുത്തിരിക്കുന്നത് ഈ അവസരത്തിൽ അദ്ദേഹത്തോടുള്ള നന്ദിയും പടപ്പാടും സ്നേഹവും ഞങ്ങളിവിടെ അർപ്പിക്കുകയാണ് ഈ ക്രിസ്മസ് നാളിൽ തന്നെ ഇങ്ങനെ ഒരു റിലീസ് നടത്താൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ട് അവസരിപ്പിച്ചനും അതുപോലെ ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും പള്ളി ട്രസ്റ്റി പോളാലുക്ക ഞങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചച്ചൻ ഫാദർ മിഥുൻ വടക്കേത്തല എന്നിവരോടുള്ള സ്നേഹവും കടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കുകയും ചെയ്യുന്നു താങ്ക് യു സ്നേഹമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഔസ് പുണ്യാളിനെ കുറിച്ചിട്ടുള്ള ഒരു ഗാനം ഒരുപാട് കേട്ടിട്ടില്ല വളരെ റയറാണ് എങ്കിലും കുരിയച്ചിറപ്പള്ളിയുടെ ഈ നവതി ആഘോഷവുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു ഗാനം ഇറക്കുന്നു അറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട് പിന്നെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച അതിൻ്റെ കാര്യങ്ങൾ എല്ലാം നിർവഹിച്ചിരിക്കുന്നത് ജോമോൻ നമ്മുടെ വളരെ ഫേമസ് ആയിട്ടുള്ള സംഗീത സംവിധായകനാണ് അൽഫോൺസിൻ്റെ ബ്രദറാണ് അദ്ദേഹത്തിൻ്റെ ഗുരുവാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരുപാട് പേരെ പഠിപ്പിക്കുന്ന നല്ല സംഗീതജ്ഞനാണ് എന്തുകൊണ്ട് അദ്ദേഹം ഈ സംഗീത സംവിധാന രംഗത്ത് ഒരുപാട് മുന്നിലേക്ക് വരുന്നില്ല എന്ന് വെച്ചു കഴിഞ്ഞാൽ അദ്ദേഹം വളരെ ഉൾവലിഞ്ഞു നിൽക്കുന്ന ഒരു കഥാപാത്രമാണെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് അത് എപ്പോഴും എന്തെന്നാ പറയുക ഈ അറിവ് തുളുമ്പുന്ന നിറകുടം തുളുമ്പില്ല എന്ന് നമ്മൾ പറയും എന്ന് പറഞ്ഞ പോലെയാണ് എനിക്ക് ജ്യോമോനെക്കുറിച്ച് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് എനിക്ക് വ്യക്തിപരമായിട്ടധികം ബന്ധമൊന്നുമില്ലെങ്കിലും പിന്നെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സന്നിഹിതരായിരിക്കുന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരുടെ എല്ലാവരുടെയും പേരുകൾ അതെല്ലാം വൃത്തിയായി ഈ ആൽബത്തിൻ്റെ ലിസ്റ്റിൽ എഴുതിയിട്ടുണ്ടാകും എല്ലാവരെയും പേരെടുത്ത് പറയുന്നില്ല പിന്നെ പോളച്ചന് പോളച്ചനെക്കുറിച്ച് എനിക്ക് രണ്ട് വാക്ക് പറഞ്ഞേ പറ്റൂ കാരണം നമ്മൾ നമ്മളീ ലോഹയണിഞ്ഞ പേരിൽ സംഗീതം നമുക്ക് വർജ്യമല്ല കാരണം അത് സംഗീതം മനുഷ്യ നന്മയ്ക്ക് മനുഷ്യരാശിക്ക് ഏറ്റവും ഉപകരിക്കുന്ന രീതിയിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താം അതിൻ്റെ ഭൗതിക തലങ്ങൾ മാത്രമല്ല അതിൻ്റെ ആത്മീയ തലങ്ങളും നമുക്ക് എത്രമാത്രം ഒരു മനുഷ്യനെ അത് ഉപകരിക്കാം അദ്ദേഹം ഒരുപാട് റിസർച്ച് നടത്തിയിട്ടുള്ളത് അതൊക്കെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന കാര്യമാണ് വളരെ വിശ്വസിക്കാവുന്നതാണ് അദ്ദേഹം അവകാശപ്പെടുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹം അത് പ്രൂവ് ചെയ്തിട്ടുള്ളതുമാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ ആലാപനം ആലാപനത്തിലും ആലാപന മികവ് മറ്റുള്ളവരെ ഞെട്ടിക്കാൻ വേണ്ടി പാടുന്ന വ്യക്തിയല്ല അതിൻ്റെ ആത്മാവ് അറിഞ്ഞുകൊണ്ട് മാത്രം പാടുന്ന ഒരു ഗായകനാണ് ഗായകൻ എന്ന നിലയ്ക്ക് അച്ഛനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ പൂത്തിങ്കലച്ചൻ അപ്പോൾ എല്ലാവരുടെയും നല്ലൊരു സംരംഭമാണ് ഈ പാട്ട് ഞാൻ കേട്ടു വളരെ മനോഹരമായിട്ടുണ്ട് നിങ്ങളെല്ലാവരും അത് ഹൃദയത്തിൽ സൂക്ഷിക്കും ഹൃദയത്തിൽ കയറ്റും എന്നുള്ള ഉറപ്പുണ്ട് ഇതിന് നല്ല പ്രോത്സാഹനം നൽകണം വളരെ ഭംഗിയായിട്ടുള്ള ഒരു സംരംഭമാണ് കുരിയാച്ചറ പള്ളിയുടെ ഈ നവതിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ആരംഭിച്ചിരിക്കുന്നത് ഈ സംഗീതത്തിലൂടെ എല്ലാവർക്കും എല്ലാ നന്മകളും ഈ ക്രിസ്മസ് സീസണിലെ എല്ലാ ആശംസകളും നേരുന്നു നന്ദി ഒരു കാര്യ ഇതിൻ്റെ വരികളെക്കുറിച്ച് ഞാൻ പറയാതെ പോകുന്നത് ശരിയല്ല വരികൾ കാവ്യഭംഗിയെ ഉയർത്തി കാണിക്കുന്നതിനേക്കാൾ അതിൻ്റെ ശുദ്ധമായ അതിൻ്റെ ഭക്തിരസം നമുക്ക് എന്താണ് അറിയേണ്ടത് മനുഷ്യന് മനുഷ്യ സഹജമായിട്ടുള്ള അറിവുകൾ അവൻ്റെ മനസ്സിലേക്ക് നന്മകൾ എങ്ങനെയൊക്കെ പകരാൻ സാധിക്കും അത് ഈ വരികളിലൂടെ ബഹുമാനപ്പെട്ട അച്ഛനെ എനിക്കറിയാം പക്ഷെ ഒരുപാട് പേരുകൾ എൻ്റെ തലയിൽ വരുന്നോണ്ട് പെട്ടെന്ന് പെട്ടെന്ന് മറന്നുപോകുന്നതാണ് ക്ഷമിക്കണം ബേബി ഷെപ്പടച്ചിന്റെ മനോഹരമായിട്ടുള്ള വരികളുണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാ നന്മകളും നേരുന്നു പ്രിയപ്പെട്ടവര് വളരെയധികം തൃശൂ കാരണം മാത്രമല്ല കേരളത്തിന്റെ തന്നെ വളരെ അഭിമാനമാണ് ഹൗസ് വൈപ്പച്ഛൻ സാറ് നമുക്ക് ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അദ്ദേഹം ഒരു സംഗീത സംവിധായകനേക്കാൾ ഉപരി അദ്ദേഹം ഒരു ഗായകനാണ് അദ്ദേഹം വളരെ നന്നായിട്ട് ലോകോത്തര രീതിയിൽ തന്നെ വയലിൻ കൈകാര്യം ചെയ്യും ഞാൻ അദ്ദേഹത്തെ കൂടുതൽ അറിയുന്നത് യേശുദാസിന് പാടാൻ പറ്റാത്തൊരു ഗാനം ഗായകൻ തന്നെ പറഞ്ഞു ഇത് ഞാൻ പാടിയേ ശരിയാവില്ല ഇദ്ദേഹം തന്നെ പാടണമെന്ന് പറഞ്ഞിട്ട് മോഹൻലാലിൻ്റെ ഒരു ചിത്രത്തിൽ പാടിയ ആളും കൂടിയാണ് അപ്പോൾ അതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയൊരു ഗായകൻ അത് എനിക്ക് പറ്റത്തില്ല അത് ഈ സംഗീത സഹായം പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അത് അത് ഒരു ഒരു മനുഷ്യന് ജീവിത ആയുസ്സിൽ കിട്ടുന്ന വലിയൊരു അംഗീകാരം തന്നെയാണ് അതിനേക്കാൾ ഒത്തിരി മികവേറിയ ഗാനങ്ങൾ വളരെ ഹിറ്റായിട്ടുള്ള പാട്ടുകൾ ഒരു പാടിയ ഒരാളാണ് തൃശ്ശൂർക്കാർ നിലയ്ക്ക് നമുക്ക് അദ്ദേഹം കേരളത്തിന് മാത്രമല്ല ഇന്ത്യയിലും നമുക്കെല്ലാവർക്കും ഒരു അഭിമാനമാണ് ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് ഞങ്ങൾ ഈ ചെറിയ ഒരു പ്രോഗ്രാമിന് അദ്ദേഹം ഇവിടെ വരാമെന്ന് നിൽക്കുകയും ഇത് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തിൽ അദ്ദേഹത്തിന് വളരെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു പിന്നെ നന്ദി പറയാനുള്ളത് ഫാദർ പോൾ പോങ്കിലാണ് അദ്ദേഹം ഒരു വൈദികൻ ഒരു സന്യാസി വിശുദ്ധനായിട്ടുള്ളൊരു വൈദികൻ തന്നെ എപ്പോഴും പറയാം അദ്ദേഹം വിശുദ്ധിയിൽ പ്രാർത്ഥന ഇരട്ടി പ്രാർത്ഥിക്കുന്ന ഒരാളാണ് പാട്ടിനേക്കാളും കൂടുതലായിട്ട് അപ്പോൾ ആ ഒരു തരത്തിലാണ് അദ്ദേഹം ഒരു ഗായക ദൈവത്തിൻ്റെ ഒരു ഗായകനാണ് അദ്ദേഹം അദ്ദേഹമാണ് ഞങ്ങളുടെ ഈ അഞ്ച് പാട്ടുകളുടെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന പല പാട്ടും അധികം ഈ പാട്ടും അധികം പാടിയിട്ടുള്ള ആളാണ് പിന്നെ അദ്ദേഹത്തിനെ കുറിച്ച് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള വോക്കോളജിസ്റ്റാണ് ശബ്ദം നഷ്ടപ്പെട്ടവർക്ക് ശബ്ദം തിരിച്ചു കൊടുക്കുന്ന ഒരു ക്ലിനിക്കും അദ്ദേഹം റൺ ചെയ്യുന്നുണ്ട് അതിനേക്കാൾ കൂടുതലായിട്ട് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ഈ സംഗീതമെല്ലാം വന്നിരിക്കുന്നത് അദ്ദേഹത്തിന് ഞങ്ങളുടെ ഈ ഇടവകയുടെ പേരിൽ ഞാൻ പ്രത്യേകമായിട്ട് ഇവിടെ നന്ദി രേഖപ്പെടുത്തുകയാണ് പിന്നെ ഈ പാട്ട് നമുക്ക് ഈ പാട്ടെല്ലാം ഇങ്ങനെ അവതരിപ്പിക്കുവാനും ഇത് സംഗീതം ചെയ്യുവാനേക്കും അവസരം ഒരുക്കി തുന്നത് ഞങ്ങളുടെ ഇടവികകാരിയാണ് പാട്ടിനോട് അല്ലെങ്കിൽ ഇതൊന്നും ഇല്ല ഉണ്ടാകില്ല അച്ഛൻ തന്നെ മുൻകൈ എടുത്താണ് ഈ ആൽ അഞ്ച് പാട്ടുകളുടെ ആൽബം ഇവിടെ നമ്മൾ രൂപീകരിച്ചിരിക്കുന്നത് അതുമാത്രമല്ല സംഗീതം നന്നായിട്ട് ആസ്വദിക്കുന്ന ഒരു വൈദ്യം കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിനും പ്രത്യേകം നന്ദി പിന്നെ എനിക്ക് നന്ദി പറയാനുള്ളത് കെ ജെ ജോമോൻ അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടുണ്ട് കാച്ചേരിയിൽ അദ്ദേഹം താമസിക്കുന്ന വീട്ടിൽ ഞാൻ വന്നിട്ടുണ്ട് അദ്ദേഹത്തിന് ഒന്നും ഓർമ്മയുണ്ടാവില്ല ഞാനത് പിന്നീട് അദ്ദേഹത്തോട് പറയാം അൽഫോൻസിനേക്കാളും ഫേമസ് ആണ് അദ്ദേഹം അൽഫോൻസ് ഒരു പാട്ടിലൂടെ പെട്ടെന്ന് വന്ന് ഫേമസ് ഒരാളാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഗുരു തന്നെയാണ് അപ്പം നമുക്കറിയാം എത്രത്തോളം സംഗീതത്തിൽ അദ്ദേഹം വളർന്നു എന്ന് നമുക്കറിയാം പ്രത്യേകിച്ച് അവസ്ഥ സാർ തന്നെ സാക്ഷ്യം പറഞ്ഞു അതിനേക്കാൾ വലിയൊരു സാക്ഷി പറയാനില്ല അപ്പം അദ്ദേഹത്തിന് പ്രത്യേകം ഇവിടെ വന്നതിന് നന്ദി പറയുന്നു പിന്നെ പിന്നെ എനിക്ക് ഈ പാട്ടിൻ്റെ രചയിതാവ് വളരെ മനോഹരമായിട്ട് പാടിയ രചിച്ച ഒരു ഗാനമാണ് അദ്ദേഹം നിരവധി ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട് മാത്രമല്ല സീമസഭയിൽ നിരവധി ആശ്രമങ്ങളിൽ സുപ്പീരിയറായിട്ടിരുന്നൊരു വ്യക്തി കൂടിയാണ് അദ്ദേഹം അപ്പം അദ്ദേഹത്തിന് പ്രത്യേകം ഞാൻ ഇവിടെ നന്ദി പറയുന്നു പിന്നെ ഞങ്ങളുടെ അസിസ്റ്റൻ്റ് വികാരിയാണ് ഫാദർ മിഥുൻ വടക്കേതല ഒരു എടപക വൈദികനേക്കാൾ ഒരു വിശുദ്ധനായിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്കാണ് അദ്ദേഹം ഞങ്ങളുടെ ഇടവകയിൽ അറിയപ്പെടുന്നത് അത്രമാത്രം ആധ്യാത്മികത ഞങ്ങളുടെ ഇടവകയ്ക്ക് പകർന്നു തരുന്ന അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിന് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു പിന്നീട് ഇവിടെ പോൾ പോളാലുക്ക ഞങ്ങളുടെ കൈകാരനാണ് അദ്ദേഹത്തിനും സഹ കൈകാരന്മാർക്കും ഇവിടെ കൂടിയിരിക്കുന്ന ബാക്കി എല്ലാ എല്ലാവർക്കും ഞാൻ ി ബി സി പ്രത്യേകിച്ച് ഡി ബി സി ലി നന്ദി കാരണം അവരുടെ മീഡിയ കത്തോലിക്കിലൂടെയാണ് നമ്മുടെ ഈ പാട്ട് നമ്മൾ ടെലികാസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ സംഘാടകർക്കും എല്ലാവർക്കും ഒരു കൂടി നന്ദി പറഞ്ഞിട്ടുണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി